കേരളയിൽ സർവേക്കല്ല് പിടിതെറിഞ്ഞ സംഭവത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരെ കേസ്. കണ്ണൂർ പഴയങ്ങാടിയിലെ പുത്തൻപുരയിൽ രാഹുലിനെതിരെയാണ് കേസെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഗ്രാമത്തിന് പിന്നാലാണ് സിപിഎം നേതൃത്വത്തിന്റെ ഒരു ഗൂഢമായ ആലോചനയ്ക്ക് പിന്നാലെയാണ് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എത്ര തന്നെ കേസ് കൊടുത്താലും ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുവാനോ ഇതിന്റെ കൂടെ തന്നെ നിന്ന് മുന്നോട്ട് പോകാനും ഞാൻ റെഡിയാണ്. എന്റെ നേതൃത്വം റെഡിയാണ്. എന്റെ ജില്ലാ കമ്മിറ്റിയുടെ റെഡിയാണ്. ഇവിടെ എന്താ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്നതിൽ ഇവര് കലാഭാവാണെന്ന് കേസെടുക്കുക, അദ്ദേഹത്തോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുക. ഇവിടെ എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ? പിണറായി വിജയനെ നെരവ് കേട്ടതിനെതിരെ പ്രതികരിക്കുന്ന ആളുകൾ കലാപകാരികളായി മാറ്റുന്ന സാഹചര്യമുണ്ട്. പിണറായി വിജയനെ വെട്ടിക്കൊല്ലുമെന്ന് വിളിക്കുന്ന ആർ എസ് എസുകാർക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയന് സമയമില്ല. കേരളത്തെ രക്ഷിക്കാൻ സമരം നടന്ന യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ കേസെടുക്കാനാണ് പിണറായി വിജയന് വക്രത. അതിനെതിരെയുള്ള പ്രതിഷേധമാണ്. വിവരങ്ങളുമായി സി കെ വിജയൻ ചേരുന്നു. വിജയൻ, സുധാകരൻ്റെയും യു ഡി എഫിൻ്റെയും ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിരുന്നു സർവേക്കല്ലുകൾ പിഴുതെറിയണമെന്നുള്ളത്. അതിനുള്ള മറുപടിയായി എം വി ജയരാജൻ പറഞ്ഞത് കല്ല് പറിക്കും മുമ്പ് പല്ല് സൂക്ഷിക്കണമെന്നാണ്. ഇതിൻ്റെ മറുപടി സുധാകരനോട് ചോദിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞത് കണ്ണൂരിലെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിനുള്ള മറുപടി പറയുമെന്നാണ്. അതായത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പുത്തൻപുരയിൽ രാഹുൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കേസിന് ആധാരം. ആ കേസിനെ തുടർന്നാണ് പിന്നീട് ഇന്ന് 11 മണിയോടുകൂടി പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടന്നത്. ആ മാർച്ച് ഏതാണ്ട് അക്രമാസക്തമാകും എന്ന ഒരു നില എത്തിയിരുന്നു. ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് കെട്ടി മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഏതാണ്ട് 50-ലധികം പ്രവർത്തകർ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ കഴിഞ്ഞ ദിവസമാണ് പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാടായിപ്പാറയിൽ കേരയിലിന് വേണ്ടി നിർമ്മിച്ച ഒരു സർവേക്കല്ല് പിഴുതെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. മാത്രമല്ല അതിന്റെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസിന് വ്യക്തതയുണ്ടായിരുന്നില്ല. അതിനിടയിലാണ് രാഹുൽ ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിന്റെ പേരിലായിരുന്നു പോലീസ് കേസെടുക്കുകയും കേസെടുത്തത്. അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. എന്നാൽ ഈ വിഷയത്തെ തികച്ചും രാഷ്ട്രീയപരമായി ഏറ്റെടുക്കുകയും അത് ഒരു പ്രക്ഷോഭത്തിന്റെ വക്കിലേക്ക് എത്തിക്കുകയുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും കണ്ണൂർ പഴയങ്ങാടിയിൽ ചെയ്തിട്ടുള്ളത്. സി കെ വിജയനാണ് വിവരങ്ങൾ കൈമാറിയത്. കേരളയിൽ സർവേക്കല്ല് പിഴുതെറിഞ്ഞ സംഭവത്തെ അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കണ്ണൂർ പഴയങ്ങാടിയിലെ പുത്തൻപുരയിൽ രാഹുലിനെതിരെ കേസെടുക്കുകയും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു.